സുന്ദരക്കുഴയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചെന്നിരുന്ന ഒന്നര മണിക്കൂറും വിളിച്ചു പറഞ്ഞത് നട്ടാൽ കുരുക്കാത്ത നുണയായിരുന്നു എന്ന് ഈ കേസിലെ നിർണായകമായ ഒരു തെളിവായി മാറിയേക്കാവുന്ന ഒരു മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോൺ എവിടെയാണ് എന്ന് സുരേന്ദ്രനോട് ചോദിച്ചപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി എവിടെയോ ഈ തിരക്കുകൾക്കിടയിൽ അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് പക്ഷേ സൈബർ സെല്ല് പരിശോധന നടത്തിക്കഴിഞ്ഞപ്പോൾ ആ ഫോൺ ഇപ്പോഴും സുരേന്ദ്രൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു അത് ആക്റ്റീവാണ് എന്ന് വ്യക്തമായിരിക്കുന്നു അപ്പോൾ പിന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് നുണ പറഞ്ഞത് എന്തിന് അപ്പോൾ ഈ കേസിലേക്ക് വെളിച്ചം വീശുന്ന വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഉണ്ട് എന്ന് അന്വേഷണ സംഘം വിശ്വസിക്കുന്ന ആ മൊബൈൽ ഫോൺ അത് തൻ്റെ കൈവശമുണ്ട് എന്ന് സത്യം പറയാൻ പോലും തയ്യാറാകാതിരുന്ന സുരേന്ദ്രൻ ഈ വിഷയത്തിൽ വളരെ സമർത്ഥമായ ഈ നമ്മുടെ ഈ നല്ല പഠിച്ച കള്ളന്മാരെന്നൊക്കെ പറയില്ലേ അവരാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് അങ്ങനെ ഒരു പഠിച്ച കള്ളനെ പോലെയായിരുന്നു ഈ ഒന്നര മണിക്കൂറും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യലുകൾക്ക് ഉത്തരം നൽകിയത് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും ചോദ്യം ചെയ്യണം എന്ന നിലപാടിലേക്ക് അവർ എത്തുന്നത് ഇനിയും സുരേന്ദ്രൻ ചെന്നു ഇരിക്കണം പരിശുദ്ധനായിട്ടില്ല എന്ന് അല്ലെങ്കിൽ തന്നെ പരിശുദ്ധനാകാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ഏറ്റവും ഒടുവിൽ ഈ പറയുന്നത് പോലെ സുരേന്ദ്രൻ അനുയായികളായ സുനിൽ സുനിൽ നായികിനെയോ സുരേഷ് നായികിനെയോ ഒക്കെ അതിനകത്ത് പ്രതികളാക്കി അവരാണിതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് തടികൂരാനുള്ള ഒരു പരിപാടിയായിരുന്നു കൃത്യമായി ബി ജെ പി ആസൂത്രണം ചെയ്തു വച്ചിരുന്നത് പക്ഷേ അവിടെയും സുരേന്ദ്രൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട തെളിവായ മൊബൈൽ ഫോൺ അത് കളഞ്ഞുപോയി എന്ന് പച്ചക്കള്ളം വിളിച്ചു പറയുകയും ആ ഫോൺ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ ആന മണ്ടത്തരമൊക്കെ ബി ജെ പി കാര്ക്ക് മാത്രമേ എത്ര പഠിച്ച കള്ളനായാലും ഇതൊരു ആന മണ്ടത്തരമാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു ഇപ്പോൾ സൈബർ സെല്ലിനെ കുറിച്ചൊക്കെ വാദം വരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർക്കറിഞ്ഞുകൂടെ ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കുമെന്ന് അപ്പോൾ എവിടെയോ സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചിരുന്നതായിരിക്കണം ആ ഒരു ഘട്ടത്തിൽ എന്തായാലും അന്വേഷണ സംഘം ഈ സുന്ദരക്കോഴ അന്വേഷണത്തിൽ ഇത്രയും സാവകാശമെടുക്കുന്നതിന് വലിയ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ ഇത് കൃത്യമായി തെളിവുകൾ ശേഖരിക്കപ്പെട്ടതിന് ശേഷം മാത്രം കോടതിയിൽ എത്തിക്കുക എന്ന നിലപാടാണ് അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഓരോ ചുവടും സൂക്ഷ്മതയോടെ വയ്ക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ കഴിയുമ്പോൾ സുരേന്ദ്രൻ പറഞ്ഞതൊക്കെ കള്ളമാണ് എന്ന് ബോധ്യപ്പെടുന്നത് കാസർകോട്ടെ ഒരു ഹോട്ടലിൽ സുരേന്ദ്രൻ താമസിച്ചു അവിടെ നിന്ന് ഈ സുന്ദരയുമായുള്ള ധാരണകൾ ഉണ്ടാക്കാനുള്ളതിനുള്ള ശ്രമം നടത്തി കോഴ കൊടുക്കുന്നതിനുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായി എന്ന് പരാതിയിൽ പറയുന്നുണ്ട് പക്ഷേ സുരേന്ദ്രൻ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു ഞാൻ ആ ഹോട്ടലിൽ താമസിച്ചിട്ടേ ഇല്ല എന്ന് പക്ഷേ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആ ചോദ്യം ചെയ്യലിന് ശേഷം നടത്തിയ അന്വേഷണത്തിൽ സുരേന്ദ്രൻ അവിടെ തങ്ങിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈ സുന്ദരയ്ക്ക് കോഴ നൽകിയതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൻ്റെ ഘട്ടത്തിൽ സുരേന്ദ്രൻ പറഞ്ഞത് മുഴുവൻ നുണയാണ് എന്ന് വ്യക്തമാവുകയാണ് അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ സുരേന്ദ്രൻ ആ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട് നിർണായക തെളിവാകുന്ന മൊബൈൽ ഫോൺ ഇപ്പോഴും സുരേന്ദ്രൻ്റെ കയ്യിലുണ്ട് ഈ അനുയായികളുമായി അതുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ വിളികളും മറ്റ് നേരിട്ടുള്ള കൂടിക്കാഴ്ചകളും നടത്തിയിട്ടുണ്ട് അതായത് സുരേന്ദ്രൻ സുന്ദരക്കോഴയിൽ കുടുങ്ങാൻ പോകുന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞു